നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരായ പരാതിക്കാരിയുടെ എസ്റ്റേറ്റിലെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം കമുകിൻ തൈകൾ വെട്ടി നശിപ്പിച്ചാണ് എം എൽ എ പ്രതികാരം തീർക്കുന്നത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന സർക്കാരിന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന എം എൽ എ ആണ് കൃഷി വെട്ടി നശിപ്പിച്ച് പ്രതികാരം തീർക്കുന്നത് നിലമ്പൂരിലെ എം എൽ എ ആയ പി വി അൻവറിനെതിരായ പരാതിക്കാരി ജയാ മുരുകിന്റെ പൂക്കോട്ടുംപാടം മാമ്പറ്റയിലെ ബൃന്ദാവൻ എസ്റ്റേറ്റിലെ ഇരുന്നൂറ്റി ഇരുപത്തി കമുകൻ തൈകൾ വെട്ടിനശിപ്പിച്ച സംഭവത്തിൽ രണ്ടു പേരെ അറസ്റ്റിലായിട്ടുണ്ട് ഇപ്പോൾ എസ്റ്റേറ്റിലെ മെയിൻ ഗേറ്റിന് സമീപത്തെ പുരയിടത്തോട് ചേർന്ന് നട്ടു വളർത്തിയ ഒന്നര വർഷം വളർച്ചയുള്ള കമുകൻ തൈകളാണ് ഇന്നലെ രാത്രി വെട്ടിമാറ്റിയത് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പരാതിക്കാരിയായ ജയാ മുരുക് പറയുന്നത് നിലമ്പൂർ എം എൽ എമായിട്ട് എസ്റ്റേറ്റ് തട്ടിയെടുക്കാൻ നോക്കിയിട്ടുണ്ട് അത് ഞാൻ കംപ്ലയിൻസും കേസസുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുവാണ് അതിൻ്റെ റിസൾട്ടാണ് എന്നെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് ഇതിപ്പം ലോക്ക്ഡൗൺ പീരീഡ് ആയതുകൊണ്ട് വലിയ ആണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിലമ്പൂർ എത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നത് ഒരുപാട് പ്രാവശ്യമായി ഇപ്പം ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഓൾമോസ്റ്റ് അഞ്ച് പ്രാവശ്യമായി ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു ഈ കുറേ ഗുണ്ടാസ് ഞങ്ങളുടെ ഒരു ഇരുന്നൂറ്റമ്പത് ഒന്നര വർഷം പ്രായമുള്ള നല്ല ഹെൽത്തി കമുഖ മരങ്ങൾ അവർ വെറുതെ വെറുതെ ചോപ്പ് ചെയ്തിട്ടിരിക്കുവായിരുന്നു ഇന്ന് രാവിലെ ഞങ്ങളുടെ മാനേജർ ചെന്ന് കാണുമ്പോൾ ഇതെല്ലാം ഗുണ്ടാസോ ചെയ്യുന്നത് അതെല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ കൃഷി കൃഷിഭൂമിയിലെ നല്ല പുത്തൻ മരങ്ങളും റബ്ബർ സാപ്ലിങ്സും ഒക്കെയാണ് അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം ഉള്ളത് എം എൽ എയുടെ ആളായിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ സി ഐ എത്ര വിളിച്ച് പറഞ്ഞാലും അവിടുത്തെ സി ഐ ഒട്ടും ഞങ്ങളുടെ അടുത്ത് സഹകരിക്കുന്നില്ല അത് ഭയങ്കര ഒരു മിസ്റ്ററിയാണ് ഞങ്ങൾ പ്രിസ്യൂം ചെയ്യുന്നത് എം എൽ എയുടെ ആളായിരിക്കും എന്ന് വെച്ചാൽ എത്ര വിളിച്ചാലും ഫോൺ എടുക്കൂല ഫോൺ എടുത്താലും ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും എക്സ്ക്യൂസസ് പറയും അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല നേച്ചറിനെ ഇങ്ങനെ വെട്ടി കീറി കൊല്ലുന്നവർക്ക് ദൈവം കൊടുത്തോളൂ ഞങ്ങൾക്കതിലൊന്നും പറയാനില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു എന്താ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണേന്ന് അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ കമുകിൻ തൈകൾ വെട്ടിമുറിച്ച് മാറ്റിയതുമായി ബന്ധപ്പെട്ട് പൂക്കോട്ടുംപാടം മാമ്പറ്റയിലെ കൈനോട്ട് അൻവർ സാഹദ് മുപ്പത്തഞ്ചിനെയും മാമ്പാട് സ്വദേശി എ കെ എസ് സിദ്ദിഖ് അറുപത്തിമൂന്ന് വയസ്സുള്ള ആളിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ജയാ മുരുകിൻ്റെ ഉടമസ്ഥതയിലുള്ള പാട്ടക്കരിമ്പ് റീഗൽ എസ്റ്റേറ്റിൽ നിന്നും മരങ്ങൾ മുറിച്ചു മാറ്റി കടത്തിയ കേസിലും ഇരുവരും പ്രതികളുമാണ് മരങ്ങൾ കടത്തുന്നതിനിടെ ട്രാക്ടറും പിന്നീട് മരം കടത്താൻ ഉപയോഗിച്ച ലോറിയും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ മാസം പതിനാലിന് റീഗൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ കുമ്പാറ്റയിലെ ഉഷ എസ്റ്റേറ്റിൽ റീപ്ലാന്റേഷൻ്റെ ഭാഗമായി നട്ട എഴുന്നൂറ്റി റബ്ബർ മരങ്ങൾ നശിപ്പിച്ചിരുന്നു ഈ കേസിലെ പ്രതികളെ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ല കോവിഡ് ലോക്ക്ഡൗണിനിടെ ഏപ്രിൽ പതിമൂന്നിന് ജയാമുരുകീഷിൻ്റെ ഉടമസ്ഥതയിലുള്ള റീഗൽ എസ്റ്റേറ്റിലെ പതിനാറ് ഏക്കർ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു മൂന്ന് മാസമായിട്ടും ഈ കേസിലെ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ കഴിയാത്തതാണോ അതോ എം എൽ സ്വാധീനം കൊണ്ട് പിടികൂടാത്തതാണോ എന്നും ജയാ ചോദിക്കുന്നുണ്ട് മൂന്ന് മാസമായിട്ടും ഈ കേസിലെ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് പോലീസിന് തന്നെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് തന്നെ ഒരു വലിയ നാണക്കേട് തന്നെയാണ് റീഗൽ എസ്റ്റേറ്റ് ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിച്ചെന്ന ജയാമുരുകിൻ്റെ പരാതിയിൽ നേരത്തെ പി വി അൻവർ എം എൽ എയെ ഒന്നാം പ്രതിയാക്കി പൂക്കോട്ടും പണം പോലീസ് കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെ എസ്റ്റേറ്റിലെ റബ്ബർ മരങ്ങൾ കയ്യേറി ടാപ്പ് ചെയ്തും രണ്ടു നാല് കുൾക്കിണറുകളിലെ മോട്ടർ നശിപ്പിച്ചും നിരന്തരം അതിക്രമങ്ങൾ തുടരുന്നിരുന്നു ഇപ്പോൾ കാർഷിവിളകൾ വെട്ടിനശിപ്പിക്കുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് നടത്തുന്നതെന്നും ജയാ മൃഗേഷ് പറയുന്നു ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്